നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാഗതം. 2018 വയലിനിസ്റ്റ് ബാലഭാസ്കർ വാഹനാപകടത്തിൽ മരിച്ചത്. അപ്പൊ ഈ സംഭവമായിട്ടുള്ള ദുരൂഹതകളൊക്കെ ഇപ്പോ വീണ്ടും തലപൊക്കി വരികയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ആ അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഇതുവരെയും ആ അപകടത്തെ കുറിച്ച് ലക്ഷ്മി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അതിനെപ്പറ്റി കുറെ എന്താ പറയാ, കുറെ പേര് അതിനെതിരെ വിമർശിക്കുക. എന്തുകൊണ്ട് സ്വന്തം മകളും ഭർത്താവും മരിച്ചിട്ടും സ്വർണ്ണക്കടത്താണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ആരെങ്കിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണോ സംഭവിച്ചത്, ഒത്തിരി വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഒരു സ്വകാര്യ ചാനലിനോട് ലക്ഷ്മി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതികരണം എന്താണെന്നറിയാം, മലയാളികൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ, മലയാളിക്കാരെ ഒന്നാകെ കാത്തിരിക്കുകയാണ്. എന്താണ് ലക്ഷ്മി പറയുന്നത്? ലക്ഷ്മി ഈ ഒരു അപകട മരണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചോദ്യചിഹ്നങ്ങളിൽ കൂടി ഒരുപാട് വിമർശനങ്ങളിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി. അപ്പൊ അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ലക്ഷ്മി ആയിരുന്നു. ആ കാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാവുന്ന ഒരു ദൃക്സാക്ഷി അല്ലെങ്കിൽ ഏതാ ഒരു കാര്യം ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ലക്ഷ്മി. ആ അപകടം നേരിട്ട ആളാണ്. അപ്പോ എന്തെങ്കിലും ഈ മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? ഇപ്പൊ ഒരുപാട് ദുരൂഹതകൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതിനൊക്കെ മറുപടി പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മിയുടെ മൗനം അത് വളരെയധികം വിമർശന വിധേയമായിരുന്നു. എന്തായാലും ഈ വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ന് ലക്ഷ്മി മനസ്സ് തുറക്കാണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ലക്ഷ്മി പറയുന്നത് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ലക്ഷ്മി പറയാൻ പോകുന്നത് താനൊരു സാധാരണക്കാരിയാണ്, ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും തന്നെ കൊണ്ട് പറയിക്കാൻ ആകില്ല എന്ന് ലക്ഷ്മി പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല ലക്ഷ്മി തനിക്കൊന്നും ഇനി നോക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് എന്നൊരു തരത്തിലേക്ക് ലക്ഷ്മി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയാകും എന്ന ഒരു നിലപാടിലേക്ക് ലക്ഷ്മി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാകാം ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത്, തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഈ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ശക്തമാകുമ്പോഴൊക്കെ ലക്ഷ്മിയുടെ നിശബ്ദത അത് വളരെ വലിയൊരു നിശബ്ദത തന്നെയായിരുന്നു. തന്നെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ വലിയ രീതിയിലുള്ള കഥകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം മാധ്യമങ്ങളെ ഈ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ട് പടച്ചുവിട്ടത്. അപ്പൊ അതിനോടൊന്നും നോ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് ശരിയാണെന്ന് അങ്ങനെ ഒരു പ്രതികരണം ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മൗനം ലക്ഷ്മി മൗനം വിടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. അതിനുള്ള ഉത്തരം ഒന്നാമത്തേത് CBI രണ്ടാംഘട്ട മൊഴിയെടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. മാത്രമല്ല ലക്ഷ്മി പറയുന്നതൊക്കെ ലീഗൽ റെക്കോർഡാണ്. ബാലുവിനെ സ്നേഹിക്കുന്നവർ താൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ലക്ഷ്മിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അവരുടെ മുന്നിലാണ് താൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ തന്നെയായാലും ആ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് ബാലുവിനെ സ്നേഹിക്കുന്നവർക്കും കൂടി അതൊരു വലിയൊരു ആശ്വാസകരമാവുന്ന അല്ലെങ്കിൽ എന്താണ് ലക്ഷ്മിയിൽ നിന്നും അത് കേൾക്കുമ്പോൾ അത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യും. മാത്രമല്ല അന്ന് നടന്ന സംഭവങ്ങൾ അത് താൻ കണ്ടത് എന്തൊക്കെയാണ്, താൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ആ ഈ പ്രത്യേകിച്ച് ഈ വണ്ടി ഓടിച്ചത് ആരായിരുന്നു എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അർജുൻ പറഞ്ഞു ബാലഭാസ്കറാണ്, അങ്ങനെയാണ് തോന്നുന്നത്. പരസ്പരം ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചിരുന്നത് അല്ല അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്, ഇങ്ങനെ ഒരു ഒരു ക്ലാഷ് ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആരാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന കാര്യം ലക്ഷ്മിക്ക് അറിയാം. അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് ലക്ഷ്മി ദൃക്സാക്ഷിയാണ് ആ സംഭവങ്ങളുടെയൊക്കെ. എന്തായാലും വലിയൊരു ഇടവേള എടുത്തു ലക്ഷ്മി ഒന്ന് പ്രതികരിക്കാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല, കാരണം നമുക്കറിയാം നഷ്ടങ്ങൾ നമുക്ക് എപ്പോഴും വലിയ നഷ്ടം, പ്രത്യേകിച്ചും നികത്താനാകാത്ത നഷ്ടമാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം എന്തുമാത്രം ഷോക്കായിരിക്കും ലക്ഷ്മിക്ക് നൽകിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവ്, പിന്നെ ഒരു വർഷങ്ങളായി കാത്തിനു ശേഷം കിട്ടിയ കുഞ്ഞുമാണ്. അപ്പൊ ആ ഒരു നഷ്ടത്തിന്റെ ഷോക്ക് എത്രമാത്രം വലുതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് ഇത്രയും കാലം മിണ്ടിയില്ല, എത്ര കാലം പ്രതികരിച്ചില്ല എന്നൊക്കെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, അത് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കുറ്റം പറയാനുള്ള റൈറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്താ
എന്തായാലും ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള മൗനം ലക്ഷ്മി വെടിയുമ്പോൾ അതെന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇനി ലക്ഷ്മി ഇത് പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കാത്തവരും ഉണ്ടാകും. ഇപ്പൊ തന്നെ ഒരുപാട് പേര് കമന്റിലൂടെ പറയുന്നുണ്ട്, ഇനി ലക്ഷ്മി പറയുന്നത് ഇനി എന്തിനാ പറയുന്നത്, വിശ്വസനീയമാണോ എന്നതടക്കമുള്ള പ്രതികരണങ്ങളും കമന്റുകളും ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ലക്ഷ്മി പറയുന്നത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ലക്ഷ്മി പറയുന്നത് വെച്ച് അടുത്ത പ്രശ്നങ്ങൾ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടും ഉണ്ടാകും. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ലക്ഷ്മി പ്രതികരിക്കാൻ പോകുന്നത്. പക്ഷെ ലക്ഷ്മിക്ക് താൻ പറയുന്ന കാര്യങ്ങള് ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും അത് മനസ്സിലാക്കി അത് വിശ്വസിക്കും എന്ന് ലക്ഷ്മിക്ക് ഒരു ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. പലരും ഇങ്ങനെ വിമർശിക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്, പക്ഷെ കുറച്ചു പേരെങ്കിലും താൻ പറയുന്ന കാര്യം മനസ്സിലാക്കും എന്നൊരു ബോധ്യം ലക്ഷ്മിക്കുണ്ട്. ആ ഒരു ധൈര്യത്തിൽ കൂടിയാണ് ലക്ഷ്മി പ്രതികരിക്കാൻ പോകുന്നത്. പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സ്വാഭാവികം. വിവാദങ്ങൾ വിവാദങ്ങളുടെ വഴിക്ക് പോട്ടെ, പറയാനുള്ളവർ ഇനിയും പറയും. പക്ഷെ എല്ലാവരും ഒരുപാട് ഒരു ഒരു കേരളക്കാർ ഒന്നാകെ കാത്തിരിക്കാൻ എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്നത് എന്നെല്ലാവരും കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പോ ഒരാൾക്കും ഭീഷണിപ്പെടുത്തി പറയിക്കാനോ സമ്മർദ്ദം ചെലുത്തി മിണ്ടാതിരിപ്പിക്കാനോ സാധിക്കില്ല, വേറൊന്നും നോക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് പുള്ളിക്കാരി എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്മി പറയട്ടെ, ലെറ്റ് ഹർ ടോക്ക്, അതാണ് പറയാനുള്ളത്. ബാലഭാസ്കറിന്റെ മരണം വേദന എന്നതിലുപരി ഒരുപാട് അതിലുണ്ടല്ലേ? തീർച്ചയായിട്ടും, അത് നമുക്കറിയാം. ഈ ഒരു ആദ്യ ഒരു അപകട മരണം നമുക്ക് ഭയങ്കര നമ്മുടെയൊക്കെ ഒരു ഇടിത്തി പോലെ ആയിരുന്നു ബാലഭാസ്കറിന്റെ ഒക്കെ ഒരു മരണ വാർത്ത. വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും, ഞാനൊരു MA പഠിക്കുന്ന സമയത്തായിരുന്നു ഈ മരണ വാർത്ത വന്നത്. അപ്പോ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം ഞാൻ BA പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ പുള്ളി പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഷോക്കായിരുന്നു ആ ഒരു ന്യൂസ്. അപ്പോ അത് എനിക്ക് മാത്രമല്ല എന്നെ പോലെയുള്ള ബാലുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് വലിയൊരു ഇടിത്തി പോലെയായിരുന്നു ആ ഒരു മരണ വാർത്ത വന്നത്, അറിഞ്ഞത്, എല്ലാവരും അറിഞ്ഞത്. പക്ഷെ കുഞ്ഞും നമുക്കറിയാം എത്ര ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കുഞ്ഞായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെയും ബാലുവിന്റെയും ഒരു മരണം അത് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു ഷോക്ക് തന്നെയായിരുന്നു. ലക്ഷ്മി അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായത്. രാജ്യത്തെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസിയായ CBI അടക്കം വന്ന് 3 സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച ഒരു അപകട മരണം, ഒരു അപകടം തന്നെയായിരുന്നു ഇത്. ഈ അപകടത്തിൽ ദുരൂഹത ബാലുവിന്റെ കുടുംബം ഉന്നയിക്കുന്നു. പിതാവൊക്കെ ഇതൊരു കൊലപാതകമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊരു കൊലപാതകമാണ്, അപകട മരണം അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ വാഹനം ഓടിച്ചിരുന്ന അർജുൻ ആണെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു സ്വർണ്ണ കവർച്ച കേസിൽ പിടിയിലായി. ഇതോടെ ദുരൂഹതകൾ വലിയ രീതിയിൽ ശക്തമായി. കാരണം തുടക്കം തന്നെ ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപകടത്തിന് സ്വർണ്ണക്കടത്ത് ഒരു ബന്ധമുണ്ട്, അത്തരത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു ഒരു എന്താ ഒരു വിവരമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഇടയ്ക്ക് അതും ഈ 2018 അപകടം നടക്കുന്ന ആ സമയത്ത് തന്നെ സ്വർണ്ണക്കടത്ത് ഈ ഒരു അപകടത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം ഈ 2024 കഴിഞ്ഞ മാസമായിരുന്നു അല്ലെ, അർജുൻ ആണെങ്കിൽ ഒരു സ്വർണ്ണക്കടത്ത് ആ ഒരു കവർച്ച ബാലുവിനെ മറയാക്കി സുഹൃത്തുക്കൾ തന്നെ ഈ പറഞ്ഞ കണക്ക് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ള രീതിക്ക് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പൊ ഇത് ബാലു അറിഞ്ഞതിന് ശേഷം താൻ പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കും കുറച്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോ ആ ഒരു സംഭവം കൂടി ഈ അർജുന്റെ അറസ്റ്റും കൂടി വന്നപ്പോ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അർജുന്റെ അറസ്റ്റ് കൂടി വന്നപ്പോ ഈ കുടുംബത്തിന്റെ ബാലുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു ഒരു എന്താ ഒരു അടിത്തറ കിട്ടി അല്ലെ, അടിത്തറ കിട്ടി. അപ്പോ 6 വർഷം മുൻപ് നടന്ന ആ ഒരു ദുരന്ത ദിനം, അത് 18 വർഷത്തെ കാത്തിരിപ്പിനുള്ളിൽ കിട്ടിയ കുഞ്ഞുമകളുടെ നേർച്ചയും കഴിഞ്ഞ് തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രമുറ്റത്ത് നിന്ന് തുടങ്ങിയ രാത്രി യാത്രയായിരുന്നു അത്. തിരുവനന്തപുരം പള്ളിപ്പുറത്തിനടുത്ത് വെച്ചായിരുന്നു ദേശീയ പാതയോരത്ത് ഒരു മരച്ചുവട്ടിൽ വെച്ച് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അപ്പോ ബാലുവിനൊപ്പം മകളും കൂടി പോയപ്പോ പിന്നെ അവശേഷിച്ചത് ലക്ഷ്മി മാത്രമാണ്. അപ്പോ അത് സ്വാഭാവിക അപകടം എന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ വലിയ രീതിയിലുള്ള വഴിത്തിരിവാണ് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. ഞാനല്ല, ബാലുവാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഡ്രൈവർ അർജുന്റെ മൊഴിമാറ്റമായിരുന്നു ശരിക്കും ഇതിലെന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആ ഒരു മൊഴിമാറ്റമായിരുന്നു ശരിക്കും ദുരൂഹതകളിലേക്ക് കടത്തിവിട്ടത്.
പിന്നെ ബാലുവിന്റെ വിശ്വസ്തനായിരുന്ന പ്രകാശൻ, പ്രകാശൻ തമ്പി, വിഷ്ണു, സോമസുന്ദരം, ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം സ്വർണ്ണക്കടത്തിൽ പ്രതികളായതോടെ ശരിക്കും മറ്റെന്തോ സംഭവങ്ങൾ ഉണ്ട് ഇതിന് പിന്നിൽ എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കും ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ സ്വർണ്ണക്കടത്തിൽ പ്രതികൾ ഇവര് സ്വത്ത് തട്ടിയെടുക്കാൻ സ്വർണ്ണക്കടത്ത് മാഫിയ നടത്തിയ ആസൂത്രിത അപകടമാണോ ഇത് എന്ന തരത്തിലേക്ക് വരെ കുടുംബം സംശയിക്കുന്ന രീതിയിൽ എത്തിപ്പോയി. ആ ഒരു സംശയത്തിൽ വരെ കുടുംബം എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ആ ഒരു സംശയം സ്വാഭാവികമാണ്. അങ്ങനെ ഒരു സംശയം കുടുംബം ഉന്നയിച്ചു, ആ ഒരു കൊലപാതകമാണ് എന്ന ആ ഒരു നിലപാടില് ആ ഒരു സംശയത്തിൽ ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയില് കലാഭവൻ സോമിയുടെ ചില വെളിപ്പെടുത്തലുകളും ശ്രദ്ധേയം വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപകടത്തിൽ ഒരു എന്താ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെ നടത്തിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ബാലുവിന് മുൻപരിചയം ഒന്നും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു വിഷയത്തില് തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായിട്ട് പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ സോമി. അദ്ദേഹത്തിന് ഈ ഒരു തുറന്നു പറച്ചിനോടനുബന്ധിച്ച് ഭീഷണിക്ക് നേരെ നേരിട്ടിട്ടുണ്ട്. അതായത് ഈ അപകടം നടന്ന സമയത്ത് കലാഭവൻ സോമി ഈ അപകടം കണ്ടുവെന്നും ബാലുവിന്റെ വാഹനത്തെ ചിലർ ആക്രമിക്കുന്നത് താൻ കണ്ടുവെന്ന അവകാശവാദവുമായിട്ട് കലാഭവൻ സോമി എത്തി. ഇതും കൂടി വന്നതോടെയായിരുന്നു ഇതൊരു അപകട മരണമല്ല, മറ്റെന്തോ ദുരൂഹതയുണ്ട് എന്ന തരത്തിലേക്ക് ആ ഒരു വാദത്തിന് കൂടുതൽ ആക്കം കൂട്ടുകയായിരുന്നു സോമിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കൂടി. തീർച്ചയായിട്ടും സോമി ആ ഒരു വാദത്തിൽ അന്നും ഇന്നും കലാഭവൻ സോമി ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മളെ പരിശോധനയ്ക്കൊക്കെ വിധേയനായി അല്ലെ, വിധേയനായി. പക്ഷേ ക്രൈംബ്രാഞ്ചും CBI കണ്ടെത്തിയത് കലാഭവൻ സോമി പറഞ്ഞതെല്ലാം നുണയാണ് എന്നൊരു കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചും CBI നടത്തിയിരുന്നു. അവര് ഈ അമിത വേഗം കാരണമുണ്ടായ അപകടമെന്നും അപകട സമയത്ത് കാറിന്റെ വേഗം ഭയങ്കര സ്പീഡിലായിരുന്നുവെന്നും ശാസ്ത്രീയമായിട്ട് ഈ അന്വേഷണ സംഘം തെളിയിച്ചു. മാത്രമല്ല ഈ ദുരൂഹതകളെല്ലാം ഈ CBI തള്ളി. അപകടകരമായ ഡ്രൈവിങ്ങിന് അർജുനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് അന്വേഷണം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അവിടെ അങ്ങ് അവസാനിച്ചു. പക്ഷേ അത് ചിലർക്ക് വേണ്ടിയിട്ട് അന്വേഷണം അവസാനിപ്പിച്ചു, ചിലരുടെ സ്വാധീനത്തിൽ CBI വഴങ്ങി അന്വേഷണം അവസാനിപ്പിച്ചു എന്ന ആരോപണങ്ങൾ മറുവശത്ത് ശക്തമായിരുന്നു. ഈ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശമുള്ള തുടർ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലെ. അതിനിടയിലാണ് ഈ അർജുന്റെ അറസ്റ്റും കൂടി വന്നപ്പോഴേക്കും സംഭവം അത് തന്നെയാണ് എന്നൊരു ഉറപ്പിലേക്ക്, അല്ലെങ്കിൽ നടന്നത് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ആണ് നടന്നതെന്നത് അർജുന്റെ അറസ്റ്റും കൂടി വന്നപ്പോഴേക്കും ആ ഒരു സംശയത്തിന് വീണ്ടും ഒരു 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 എന്താ ഒരു അടിത്തറ പാകുകയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? ശരിക്കും അതൊരു അപകട മരണമാണോ, അതോ അതൊരു കൊലപാതകമാണോ? അങ്ങനെയെങ്കിൽ ആ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ്? എന്താണ് അന്ന് സംഭവിച്ചത്? കലാഭവൻ സോമി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇതിന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ അർജുൻ എന്തിന് കള്ളം പറഞ്ഞു? അത് ഈ വണ്ടി ഓടിച്ച കാര്യത്തിൽ എന്തിന് അർജുൻ കള്ളം പറഞ്ഞു? അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല CBI അന്വേഷണം അവസാനിപ്പിച്ചു. CBI അന്വേഷിച്ച കേസാണ് എങ്കിൽ പോലും ഇപ്പോഴും ആ കുടുംബം ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ്, അന്വേഷിക്കപ്പെടണം എന്നൊരു ആ കുടുംബം ആ ഒരു ആവശ്യത്തിൽ, ബാലുവിന്റെ പിതാവ് ഒക്കെ ആ ഒരു ആവശ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി മൗനം വെടിയുമ്പോ അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിനും കൂടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും. എങ്കിൽ പോലും ലക്ഷ്മി മൗനം വെടിയുമ്പോ അത് ഈ ഒരു സംഭവത്തിൽ വലിയൊരു ഒരു വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മലയാളക്കര ഒരു ഇത്രയും വർഷമായി കാത്തിരിക്കുകയായിരുന്നു ലക്ഷ്മിയുടെ ഒരു പ്രതികരണത്തിനായി. അന്ന് എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ലക്ഷ്മിയുടെ പ്രതികരണം എന്താണ് എന്നറിയാനാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പിലാണ് ഇനി ലക്ഷ്മി എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ബാലുവിന്റെ കുടുംബം എന്ത് പ്രതികരണം നടത്തും എന്നുള്ളതും അത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ടുകൾ തന്നെ കാണാം.